സുജൂദിൽ ഇങ്ങനെ കിടക്കും. അവിടെ ഒരാൾക്ക് മിണ്ടാൻ അധികാരമല്ല. പടച്ചവനോട് നേരിട്ട് പോയിട്ടാണ് ചോദിക്കല്ല, എന്ത് അള്ളാഹ് എന്നാ പേരെ കണ്ട് വിചാരണക്ക് എടുക്കുക. അള്ളാഹുവിന്റെ റസൂല് പോലും ചെയ്യുന്നതെന്താ, അള്ളാഹുവിന്റെ മുമ്പിൽ നാ കൊല്ലങ്ങളോളം സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റുകളും ദുആകളും ആ സുജൂദിൽ അള്ളാഹുവിന്റെ റസൂല് ഹബീബായ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ കാലം കഴിയുമ്പോഴും തല സ്വന്തമായിട്ട് ഉയർത്തുന്നില്ല. കുറെ കാലം കഴിയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇർഫ റസക, ഇപ്പോൾ തല ഉയർത്തിക്കോളൂ, വസൽ ചോദിച്ചോളൂ, തൊഴുത്താ നിങ്ങൾക്ക് നൽകാം, ഇഷ്ഫ ശുപാർശ പറഞ്ഞോളൂ, തുഷഫ നിങ്ങളുടെ ശുപാർശ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നതാകുന്നു. അപ്പോഴാ അള്ളാഹുടെ റസൂലിനെ പറയാനുള്ള കാര്യം പറയാ. ഇതാണ് അന്നത്തെ മുഴുവൻ അധികാരം. ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എന്നിട്ടാണ് ഈ സകല എല്ലാ ശിർക്കും പ്രചരിപ്പിക്കുന്ന കള്ളത്തരീക്കത്തുകാരൻ മുരീദന്മാർക്കിങ്ങനെ ചീട്ട ചെയ്ത് കാത്തിരിക്കുകയാണ്. ഖബറിലും ഞാൻ ഉണ്ടാകും, ആഖിറത്തിലും ഞാൻ ഉണ്ടാകും, അത് വന്നാ മതി, ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ അവിടെ ഉണ്ടാകും എന്ന്. ഇത് പടച്ചതമ്പുരാന്റെ റസൂല് പഠിപ്പിച്ചതല്ല. അപ്പൊ ഖാഹിറായ അള്ളാഹു അത് അവന്റെ മാത്രം അധികാരമാണ്. ആ നിലക്ക് അവൻ ഒരാൾക്കും അത് വിട്ടുകൊടുത്തിട്ടില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇനി മാത്രമല്ല, ഈ ഖാഹിറായ അള്ളാഹു അവനെ രാജാവ്, അവനെ ആരാധ്യനാകാൻ പറ്റൂ. അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ പറ്റില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അകപ്പെട്ട അവസരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കാഫിറുകളായ ചില ചങ്ങാതിമാരാണ് ജയിലിലുള്ളത്. അപ്പൊ ആ അവസരം മുതലെടുത്തുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തൗഹീദ് പറയാണ്. എവിടെ ആ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തൗഹീദ് പറയണമെന്നും കൂടെ കൂട്ടത്തിൽ പഠിച്ചു വെച്ചോളൂ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ, നിരപരാധിയായ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ വലിയ ഒരു രൂപത്തിലുള്ള ആരോപണം കെട്ടിച്ചമച്ചുകൊണ്ട് ജയിലിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ജയിലിൽ കൂടെ പാർക്കുന്ന ഒപ്പമുള്ള ആളുകൾ കാഫിറുകളായ രണ്ട് ചങ്ങാതിമാർ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അവസരം മുതലെടുത്തുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, യാ സാഹിബൈ സിജിൻ അർബാബും മുത്തഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഓ എന്റെ ജയിലിലുള്ള എന്റെ രണ്ട് കൂട്ടുകാരെ, എന്റെ ചങ്ങാതിമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയിലറയിലുള്ള കൽത്തുറുങ്കിലുള്ള ആ രണ്ട് ചങ്ങാതിമാരോട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ചിന്തിപ്പിക്കുന്നവരൊറ്റ ചോദ്യം ചോദിക്കുന്നു, അർബാബും മുത്തഫരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അർബാബും മുത്തഫരിഖൂന, ചിന്ന ഭിന്നമായ കുറെ റബ്ബുകളാണോ ഖൈർ നമുക്ക് ഏറ്റവും നല്ലത്, അമില്ല അതോ അല്ലയാണോ, അവനാരാണ് അൽ വാഹിദു, അവനേകനാണ് അൽ ഖഹാർ. ഏത് രാജാവിനെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവനാ, അവനാണോ റബ്ബാകാൻ കൊള്ളുക, അതോ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റു പലരുമോ? നിങ്ങൾ പലരോടും ദുആ ചെയ്യുന്നില്ലേ? പലർക്കും ഇബാദത്ത് എടുക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സ് അവരിലേക്കൊക്കെ ചിന്ന ഭിന്നമായി പോയിട്ടില്ലേ? അതിനേക്കാളൊക്കെ മനസ്സ് പലതിലേക്കും ചിന്ന ഭിന്നമായി പോകാതെ ഇബാദത്താകുന്ന ഏറ്റവും മഹനീയമായ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത അത് ഏകനും എല്ലാത്തിനെയും മടക്കി നിർത്തിക്കൊണ്ട് എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയവനായ ഖഹാറായ അള്ളാഹ്ക്ക് കൊടുക്കുന്നതാണോ നല്ലത്, അതോ പലരിലേക്കും കൂടി മനസ്സിങ്ങനെ ഒരിടത്തും സമാധാനം കിട്ടാതെ പലയിടത്തേക്ക് മനസ്സിങ്ങനെ മാറിപ്പോകലാണോ ഖൈർ എന്ന ചോദ്യമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്. അതിലൂടെ അവരാണ് പഠിപ്പിച്ചു, വാഹിദും ഖഹാറുമായ അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ, വേറെ ഒരാളും അതിന് യോഗ്യരല്ല എന്ന് വളരെ കൃത്യമായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ പഠിപ്പിക്കുന്നു. ആ പാഠം നമ്മളും ഉൾക്കൊള്ളണം. ഖഹാറായ റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ്, എല്ലാ കാര്യത്തിനും എല്ലാവരെയും അതിജയിക്കാൻ നിനക്ക് കഴിയും, എല്ലാവരും നിന്റെ കീഴിലാണ്, എല്ലാവരും നിന്റെ കൺട്രോളിലാണ്, നിന്റെ പിടുത്തത്തിലാണ്, ഏത് കൊമ്പനെയും നശിപ്പിക്കാനും തകർക്കാനൊക്കെ നിനക്ക് കഴിയും റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു. അള്ളാഹുവിനോട് അവനോട് വിളിച്ച് മാത്രം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണിത് എന്ന് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ നമ്മോട് ചൊല്ലാൻ പറഞ്ഞത് അതല്ലെങ്കിൽ അതിലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഏത് കാര്യത്തിന് വേണ്ടിയാണ് എന്ന് വിശദീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഗഫാർ, ഗഫാർ എന്ന അള്ളാഹുവിന്റെ നാമം, അത് ധാരാളം പൊറുത്തു കിട്ടുന്നവൻ, പൊറുത്തു തരുന്നവൻ എന്നാണല്ലോ അതിന്റെ അർത്ഥം. എന്നാൽ ഈ പുസ്തകത്തിൽ മജ്മൂഉൽ ലത്തീഫ് പരിഭാഷയിൽ നമ്മളോട് വേറൊരു ഉപദേശം,
എന്താണെന്നറിയോ? എന്താ പറയുന്നത്? ഗഫാറിനർത്ഥം ധാരാളം പൊറുത്തു തരുന്നവൻ എന്നാണ്. ഈ നാമത്തിന്റെ കളം പറഞ്ഞില്ല, എല്ലാത്തിനും കളാണ്, കളം എഴുതി ആകെ കോളാക്കുകയാണ് ഇതൊക്കെ. ഈ നാമത്തിന്റെ കളം ഈയത്തകിടിൽ മാസത്തിലെ അവസാന രാവിൽ എഴുതി. ഈ നാമം 1361 വട്ടം ചൊല്ലി അതിന്മേലൂതി ദേഹത്തിൽ ചുമന്ന് ഏതെങ്കിലും അക്രമിക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആ അക്രമിയുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതാകും. ഇനി വക പടിയൊക്കെ എടുക്കണം. അക്രമിന്റെ കണ്ണു പോകാനാ പറഞ്ഞു, അവന്റെ വേറെ പലയിടത്തും പോകണമെങ്കിൽ ഇനി വേറെ കുതലേണ്ടി വരും. അപ്പൊ ഇതൊന്നും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല. എന്ന് നോക്കിക്കോ, അത് ചുമന്നുകൊണ്ട് ഈ നാമം ചൊല്ലൽ പതിവാക്കിയാൽ അയാളെ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ വരും. ആ കണ്ടിട്ടില്ലേ, മുതുകാടി കണ്ടിട്ടില്ല ഞങ്ങള്? എന്തായാലും ആണ്ട് ഇല്ലാതാക്കും. എന്താ ഇനി പറയാ, വാനിഷിങ്ങോ? ആ എന്താണെങ്കിൽ ആളെ ഇല്ലാതാവാൻ. യുദ്ധത്തിലും മറ്റു ചില ഘട്ടങ്ങളിലും ഇങ്ങനെ അപ്രത്യക്ഷമാകാനും ശത്രുക്കളെ നശിപ്പിക്കാനും അയാൾക്ക് കഴിയും. അപ്പൊ നിങ്ങൾ ഈ ദിക്കർ ഇങ്ങനെ ചൊല്ലി ഇത് ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നാൽ ഏതാ ചുമക്കേണ്ടത്? ഇത് നല്ല സാധന കണ്ടില്ലേ, ഈ കളം ഇങ്ങനെ എഴുതിയിട്ട് അത് ഇങ്ങനെ ചുമന്നിട്ട് ഇങ്ങനെ നടന്നാൽ പിന്നെ കുറെ കഴിയുമ്പോ നിങ്ങൾക്ക് ആളെ കാണാതാവും. ഇല്ലെങ്കിൽ നിങ്ങളാണ് കണ്ണുമ്പിക്കളി, നിങ്ങളാരും കാണില്ല എന്ന് വിചാരിച്ചാൽ മതിയല്ലോ അല്ലേ. എന്നിട്ട് അവസാനം എന്താ പറയുന്നത്? നോക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് കൊണ്ടാക്കുന്ന ഒരു കോലം. എന്നിട്ട് അവസാനം പറയണ്, ഇത് ഈ നിലക്ക് ഇതിന്റെ അക്ഷരസംഖ്യ 1361, അതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറയുന്നത്. ഇനി ഖഹാർ എന്ന നാമത്തിന്റെ കളം പറയണ എന്താണ്? ഇപ്പൊ വിശദീകരിച്ചല്ലോ, ഖഹാറിനർത്ഥം ബലമായി കീഴടക്കുന്നവൻ എന്നാണ്. ശത്രുക്കളെ കീഴടക്കാൻ ഈ നാമം പ്രയോജനകരം. സ്വയം നിയന്ത്രിക്കാനും ഈ നാമം പ്രയോജനപ്പെടും. നഫ്സിനെ മെരുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിന്റെ കളം മിരീഹിന്റെ സായത്തിൽ എഴുതി കെട്ടുകയും ഈ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അക്രമികളെ തടുക്കാനും വാദപ്രതിവാദത്തിൽ ജയിക്കാനും ഉത്തമം. വാദപ്രതിവാദത്തിൽ ജയിക്കാൻ ഈ തകിടും കെട്ടിയിട്ടാവും ഇപ്പൊ മറ്റേ മൂലമാരൊക്കെ വന്നിട്ടുണ്ടാകുക. ഈ തകിട് കെട്ടണം എന്നാണ് വാദപ്രതിവാദത്തിൽ ജയിക്കാൻ. അബ്ദുൽ ഖഹാർ എന്ന് പേരുള്ളവർക്ക് ഇത് കൂടുതൽ ഫലം ചെയ്യും. അപ്പൊ അബ്ദുൽ ഖഹാറുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ ഫലം ചെയ്യുക എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി തീർത്താണ്. അപ്പോ ഇനി ഓരോ പേരിന്റെ അടുത്തെത്തുമ്പോ ഞാൻ ഇൻഷാല്ലാ അത് വിശദീകരിക്കും. പിന്നെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് അള്ളാഹുവിന്റെ പേരാണ് അൽ വഹാബ്. പ്രധാനപ്പെട്ട ഒരു നാമമാണ് അള്ളാഹുവിന്റെ പേരാണ് അൽ വഹാബ്. അൽ വഹാബ് എന്ന അള്ളാഹുവിന്റെ നാമമാണ്. പരിശുദ്ധ ഖുർആനിൽ വഹാബ് എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമമായി പറഞ്ഞത് മൂന്ന് സ്ഥലത്താണ്. എന്താണ് അതിന്റെ ആശയം? അത്യുദാരൻ, പിശുക്കില്ലാതെ, വളരെ കൃത്യമായി, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ, അങ്ങോട്ട് കൊടുക്കാൻ അവകാശപ്പെട്ടതൊന്നുമല്ല, എന്നാൽ തന്നെയും ഉദാരമായി കൊടുക്കുന്നവനാണ് വഹാബ്. അത് അള്ളാഹുടെ പേരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുദാരനാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ല മാത്രമേ വഹാബ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ ശേഷം നീ ഞങ്ങളുടെ കൽബുകളെ തെറ്റിച്ചു കളയരുതേ. നിന്റെ പക്കൽ നിന്ന് നീ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ. ധാരാളമായിട്ട് ഔദാര്യം നൽകുന്നവനല്ലയോ നീ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പടച്ചവനെ നീയാണല്ലോ വഹാബ് എന്ന് പറയാണ്. ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി നാമത്തിന്റെ ആശയം വിശദീകരിക്കുകയാണ്, ഇന്നക വഹാബു മാ തശാഉ ലിമൻ തശാഉ. അള്ളാഹുവേ, നീയാണ് ധാരാളമായി പിശുക്കില്ലാതെ കൊടുക്കുന്നവൻ. ആർക്ക്? എന്ത്? മാ തശാഉ, നീ ഉദ്ദേശിക്കുന്നത്. ലിമൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നവൻ നീയാണ്. ബിയദിക നിന്റെ കയ്യിലാണ് ഖസാഇനു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ഖജനാവുകൾ റബ്ബേ നിന്റെ കയ്യിലാണ്. തഫ്തഹു മിൻ ദാലിക മാ റത്ത ലിമൻ റത്ത, ആ ഖജനാവിൽ നിന്ന് ആർക്കൊക്കെ എത്രയൊക്കെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഉദ്ദേശിക്കുന്ന അത്ര നീ വാരിക്കോരി കൊടുക്കുന്നു റബ്ബേ. അങ്ങനെ കൊടുക്കുന്നവൻ നീയല്ലാതെ മറ്റാളുമില്ല. ഇതാണ് വഹാബ് എന്ന പദത്തിന്റെ ആശയം. അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ വിശദീകരിക്കുന്നു, വഹുവൽ മുത്തഫല്ലിലു ബിൽ അതായ,
المنعم بها المنعم بها لا عن استحقاق عليه ഒരവകാശവും ഈ മനുഷ്യന് കിട്ടാനില്ലെങ്കിലും പടച്ച തമ്പുരാൻ അതാ അവന്റെ ഔദാര്യം കൊണ്ട് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് വകദാലിക്കൽ വഹാബു മിൻ അസ്മാഇഹി ഫൻദുർ മവാഹിബഹു മദൽ അസ്മാനി അഹ്ലുസ് സമാവാത്തിൽ ഉലാ വൽ അർദിയൻ തിൽക്കൽ മവാഹിബി ലൈസ യംഫക്കാനി. ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകൾക്കും ഓരോ അവസരത്തിലും അവർക്ക് യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഓരോ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ അവന്റെ ഔദാര്യത്തിൽ നിന്ന് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് ഇങ്ങോട്ടൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ എല്ലാ അവസരത്തിലും വേണ്ടത് മുഴുവൻ വാരിക്കോരി നൽകുന്ന, ഉദാരമായി കൊണ്ട് നമുക്ക് നൽകുന്ന ഒരേ ഒരു റബ്ബേ നമുക്കുള്ളൂ, അത് വഹാബായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് പറയുന്നത് എന്ത്, നീ മാത്രമാണ് റബ്ബേ അൽ വഹാബ്. അത് നൽകാൻ ഒരാളെ കൊണ്ടും കഴിയൂല. പടച്ചതമ്പുരാൻ നൽകുന്നതൊന്നും വേറൊരാൾക്ക് നൽകാൻ കഴിയാത്തതാണ്. പടപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നൽകുന്നത് അള്ളാഹു കൊടുത്ത പണത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് കൊടുക്കും, അത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതിലപ്പുറം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരുപാട് സംഗതികളില്ലേ. സൃഷ്ടികളിലൂടെ തീരെയേറെ നടപ്പുള്ളതല്ല. സന്താനത്തെ നൽകുന്നയിടത്ത് അള്ളാഹു പ്രയോഗിച്ചത് യഹബു എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടെ ഹിദായത്ത് നൽകുന്നയിടത്ത് അള്ളാഹു പ്രയോഗിച്ചു നോക്കി, പ്രയോഗിച്ചത് ഹബ വഹബയുടെ പ്രയോഗമാണ്. അവിടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് ഒരു സൃഷ്ടിയുടെ കൈക്കുമ്മറ് നടപ്പില്ലാത്ത പ്രവർത്തനമാണ്. അത് ഉദാഹരണമായ അള്ളാഹുവിന്റെ കൈക്ക് മാത്രം നടക്കുന്ന സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ വിശ്വാസമാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. എന്റെ നാഥൻ മാത്രമാണ് വഹാബ് എന്ന് ചിന്തിക്കുമ്പോ അവൻ അറിയുന്നു എന്ത്, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളു യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാ ഉനാസ വ യഹബു ലിമൻ യശാ ഉദ്ദുകൂർ ഔ യുസവ്വിജുഹും ദുക്രാനൻ വ ഇനാസ വ യജഅലു മൻ സൂറത്തു ശൂറയിലെ 49-ാമത്തെയും 50-ാമത്തെയും ആയത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നു എന്ത്, ആകാശഭൂമികളുടെ മുഴുവൻ അധികാരം, അതിന്റെ മുഴുവൻ ആധിപത്യം അവനുള്ളതാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു അവൻ ഔദാര്യമായി നൽകുന്നതാണ്. ലിമൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനാസ അവൻ പെൺമക്കളെ കൊടുക്കുന്നു. വയഹബു അവൻ ഔദാര്യമായി തന്നെ നൽകുന്നു. ലിമയ്യശാഉദുക്കൂർ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും കൊടുക്കുന്നു. ഔ യുസവ്വിജുഹും ദുക്രാനം വ ഇനാസ അവൻ ഉദ്ദേശിക്കുന്ന ചില ദമ്പതികൾക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും നൽകുന്നു. അതേ റബ്ബ് തന്നെ വയജഅലു മയ്യശാഉ അഖീമാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒന്നും നൽകാതെ വന്ധ്യരാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നഹു അലീം അവനാണ് അറിവുള്ളവൻ. ആർക്കാ കൊടുക്കണ്ടേ, ആണാണോ പെണ്ണാണോ തീരെ കൊടുക്കണ്ടേ, കൊടുത്താലാണോ ഹൈറ്, കൊടുക്കാതിരുന്നാലാണോ ഹൈറ് എന്നൊക്കെ പറച്ചോൻ അറിഞ്ഞിട്ടായി തീരുമാനം. വിഷമിക്കേണ്ടതില്ലാന്ന് അവൻ അലീമാണ്. അവൻ അറിഞ്ഞിട്ടായിരുന്നു ചെയ്തത്. അറിയാതൊരു അബദ്ധം സംഭവിച്ചിട്ടൊന്നുമല്ല മക്കൾ ഉണ്ടാവായതും അല്ലെങ്കിൽ ഉണ്ടായതൊന്നും. ഇതൊക്കെ പറച്ചോന്റെ തീരുമാനമാണ്. അവൻ അലീമാണ്, അവൻ അറിയാം. ഖദീർ അവന് കഴിയും ചെയ്യും. എത്ര വേണമെങ്കിലും കൊടുക്കാൻ കഴിയും, കൊടുക്കാതിരിക്കാനും അവൻ തന്നെ തീരുമാനിക്കുന്നത്. അതൊക്കെ അള്ളാഹു അവിടെ പ്രയോഗിച്ചതൊക്കെ നോക്കൂ നിങ്ങൾ. യഹബു സന്താനത്തെ നൽകാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരാളും അതിന്റെ മുമ്പിൽ പരാജയപ്പെടുകയല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കുമോ? മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താന ദുഃഖം അനുഭവിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താന സന്താപമുണ്ടായ വ്യക്തിത്വമാണ്. അതേ പ്രവാചകന്മാരൊക്കെ പക്ഷേ റബ്ബിനോടങ്ങ് ദുആ ചെയ്തപ്പോ അവര് പ്രാർത്ഥിച്ചതെന്താണ്, പടച്ച തമ്പുരാനെ നിന്റെ വക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് ഔദാര്യമായിട്ട് മക്കളെ തരണം എന്നാണ് അവര് ദുആ ചെയ്തത്. അങ്ങനെയാണ്, അങ്ങനെ ഇബ്രാഹിം നബിക്ക് കുട്ടിനെ കിട്ടി, ഇസ്മായിൽ നബിനെ കിട്ടി, ഇസ്ഹാഖ് നബിനെ കിട്ടി. നന്ദി പറഞ്ഞത് അള്ളാഹനോട് എങ്ങനെയാണെന്നറിയോ? അൽഹംദുലില്ലാ അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉ ദുആ. സൂറത്ത് ഇബ്രാഹിമിന്റെ 39-ാമത്തെ ആയത്തിൽ കാണാം. സന്താനമുണ്ടായപ്പോ നന്ദി പറഞ്ഞത് അള്ളാഹുവിനോടാണ്.
കാരണം പടച്ച തമ്പുരാനെ അതിന് കഴിയൂ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കാൻ അവനെ കഴിയൂ. ലോകത്തൊരു ശക്തിക്കും എത്ര വലിയ ഉന്നതനാണെങ്കിലും മക്കളെ കൊടുക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലായിരുന്നു എന്നോർക്കണം. ഖലീലുല്ലാഹി, അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതി എന്ന സ്ഥാനപ്പേര് ഖുർആനിൽ തന്നെ അല്ല പറഞ്ഞ പ്രവാചകൻ മക്കളില്ലാതെ ഒരുപാട് കാലം വിഷമിച്ചിട്ടുണ്ട്, മക്കളില്ലാതെ ഒരുപാട് കാലം സങ്കടപ്പെട്ടിട്ടുണ്ട്, മക്കളില്ലാതെ ഒരുപാട് കാലം പ്രാർത്ഥനയുമായി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അവസാനം റബ്ബൊരു കുഞ്ഞിനെ കൊടുത്തപ്പോൾ അതാ നന്ദി പറയുന്നു, അൽഹംദുലില്ലാ, അല്ലാഹുവിനത്രേ സർവസ്തുതിയും. അല്ലദീ, അവൻ എങ്ങനത്തവനാണ്.